Hi friends, this is Mujeeb Patla for Educator. Endan Educator? Educator is about education, consulting and career guidance. YouTube channel ആണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് എഡ്യൂക്കേഷനും കരിയറുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പല ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഡിഫറെൻറ്റ് സബ്ജക്ട്സിനെ കുറിച്ചും എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനെ കുറിച്ചും യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചും ഏതെങ്കിലും പർട്ടിക്കുലർ ജോബിനെ കുറിച്ചും അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റിനെ കുറിച്ചാണ്, അതായത് പഠിപ്പിസ്റ്റ്. എന്താണ് ഒരു പഠിപ്പിസ്റ്റ്? പഠിപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ നല്ല ബുദ്ധിയുള്ള ആൾക്കാർ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് 95, 99, 100% മാർക്ക് ബൈഹേർട്ട് ചെയ്ത് നേടി മുമ്പോട്ട് പോകുന്ന A+ ഗ്രേഡ് മാത്രം നേടുന്ന ആൾക്കാരെ കുറിച്ചിട്ടുള്ള ഒരു ജനറലായ ഒരു ഡിസ്കഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് പഠിപ്പിസ്റ്റുകൾ ഒരു ഫെയിലിയറായി മാറുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞതിന് കാരണം എല്ലാ പഠിപ്പിസ്റ്റുകളും ഫെയിലിയർ ആണെന്ന് അല്ല ഞാൻ പറയുന്നത്, മറിച്ച് പൊതുവെ പഠിപ്പിസ്റ്റുകളുടെ ജീവിതത്തിൽ വരുന്ന ഒരു ഇന്നോവേറ്റബിൾ ഫേസാണ്, ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഫേസാണ്. ഒരു സമയത്ത് അവരൊരു ഫെയിലിയർ ആണെന്നുള്ളൊരു ബോധം വരുന്നു എന്നുള്ളതാണ്. അത് എന്താണെന്നുള്ള മനസ്സിലാക്കലാണ് ഇന്നത്തെ ഡിസ്കഷൻ. ഇത് മനസ്സിലാക്കിയത് മൂലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുള്ള പഠിപ്പിസ്റ്റുകളെ എങ്ങനെ ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാം എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു പഠിപ്പിസ്റ്റാണെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഫേസിനെ എങ്ങനെ നമുക്ക് മുന്നോട്ട് നമ്മുടെ ഫേസ് ചെയ്ത് മുന്നോട്ട് സക്സസ്ഫുള്ളായി മാറാം എന്നുള്ളതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ പോയിൻ്റാണ് ഒരു പഠിപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളാണ്. ഇവർ പൊതുവെ ഫോളോവേഴ്സാണ്. ഇവർക്ക് പൊതുവെ പേടി കൂടുതലാണ്. അതായത് ക്ലാസ്സിൽ ഫുൾ A+ ഗ്രേഡ് നേടാറുണ്ട്. അവർ പല കാരണത്താലും പേടിയുള്ള ആൾക്കാരാണ്. അതായത് ടീച്ചർ എന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഫുൾ A+ നേടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തോൽവിയായി മാറുമോ, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് പല ആൾക്കാരും കാര്യങ്ങൾ അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കൂടാതെ പൊതുവെ ഇവർ ടീച്ചേഴ്സ് പറയുന്നതൊക്കെ ഫോളോ ചെയ്യും. അവർ നല്ലൊരു ജീവിതത്തിൽ റോൾ മോഡൽ മുമ്പോട്ട് വെച്ച് അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ കൂടിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ പേടിയും ഫോളോയിങ് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഒരു നെഗറ്റീവായ ഒരു ക്രൈറ്റീരിയയിലേക്ക് നിങ്ങളെ മാറ്റി നിർത്താൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പോയിൻ്റാണ് പഠിപ്പിസ്റ്റുകളും അവരുമായി ഡിപ്പെൻഡൻ്റ് ചെയ്യുന്ന ആൾക്കാരും പൊതുവെ അവരുടെ കഴിവിനെയും അവരുടെ ടാലൻറ്റിനെയും അവരുടെ ഹാർഡ് വർക്ക് എഫിഷ്യൻസിയെയും കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഡിപ്പെൻഡൻസി കൂടുന്നതിനനുസരിച്ച് അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിനെ ബാക്കപ്പ് ചെയ്യാൻ ആളില്ല, അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ ആളില്ല എന്ന ഒരു നെഗറ്റീവ് സൈഡിലേക്ക് കൂടി നമ്മൾ പോകാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പഠിപ്പിസ്റ്റുകൾ പൊതുവെ അവർ ടാലൻറ്റഡാണ്, അവർ സ്മാർട്ടാണ്, അവർ അങ്ങനെ പലതുമാണ്. പക്ഷേ ഈ പല നല്ല കാരണങ്ങൾ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ ഇവരുമായി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാനും അതുമൂലം അവർക്ക് കൂടുതൽ അവരുടെ പേടി വർദ്ധിക്കാനും കാരണമാകുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് പൊതുവെ പഠിപ്പിസ്റ്റുകൾ മെറിറ്റ് ബേസ്ഡ് ആൾക്കാരാണ്. അതായത് മെറിറ്റ് കൂടുതൽ മാർക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ കൂടുതൽ കഴിവുള്ള ആൾക്കാരാണ് ലോകത്ത് വിജയിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ലോകം നോക്കിയാൽ നമ്മൾ ഭരിക്കുന്ന ഭരണാധികാരികളായാലും അതുപോലെ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരും സക്സസ്ഫുൾ ആണെന്ന് പറയുന്ന ആൾക്കാരും അവർ ഫുൾ A+ നേടിയ ആൾക്കാരല്ല, മറിച്ച് അവർ തോൽവിയിൽ നിന്നും തോൽവിയുടെ ഗുണപാഠങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ മെറിറ്റിൽ മാത്രമാണ് വിജയം എന്ന് അങ്ങനെ ബ്ലൈൻഡായി വിചാരിക്കുന്ന ആൾക്കാർക്ക് തോൽവി വരുമ്പോൾ അവർ പതറിപ്പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മെറിറ്റ് ബേസ്ഡ് മാത്രമാണെന്ന് പഠിപ്പിസ്റ്റുകൾ കരുതുന്ന ആ ഒരു അന്ധമായ ധാരണ അവരെ തോൽവിയിലേക്ക് പലപ്പോഴും തള്ളി നീക്കുന്നു എന്നുള്ളതാണ്. നാലാമത്തെ പോയിൻ്റാണ് സൊസൈറ്റി, സമൂഹം അവരെ വളരെ വലിയ വിലയും സ്ഥാനവും കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ സ്കൂൾ കാലങ്ങൾ മുതൽ കോളേജുകളിലും ഗോൾഡ് മെഡലിസ്റ്റുകളായും റാങ്ക് ഹോൾഡേഴ്സുമായി അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രോത്സാഹന സമ്മാനങ്ങളും അവർക്ക് കിട്ടുന്ന ക്യാഷ് അവാർഡ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഒരിക്കലും തോൽക്കില്ല, ഒരിക്കലും തോൽക്കാൻ പാടില്ല എന്ന ഒരു മെസ്സേജാണ് അവർക്ക് നൽകുന്നത്. ഇത് നേടുന്നത് കൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും തോൽക്കാത്ത ആൾക്കാരാണ് പൊതുവെ നല്ല ആൾക്കാർ. അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നത് തോറ്റാൽ അവരുടെ ജീവിതം കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം ശരിയായ ജീവിതം, ശരിയായ വിജയം എന്ന് പറയുന്നത് തോൽവികളിൽ നിന്ന് ഗുണങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തെയും നാട്ടുകാരെയും കുടുംബക്കാരെയും തൃപ്തിപ്പെടുത്താൻ, പ്രീതിപ്പെടുത്താൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കരിയർ ഗോൾസിനെയും നമ്മുടെ എഡ്യൂക്കേഷൻ പ്ലാൻസിനെയും ഒരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്തുകൂടാ എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് നമ്മുടേതായ പ്ലാൻസ് വേണം, നമ്മുടെ വിജയം എൻഡ്, നമ്മുടെ ലോങ് ടേം ഗോൾസ്, അതൊക്കെയാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. അല്ലാതെ ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ മാത്രമായി നമ്മുടെ ജീവിതത്തെ ചുരുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെയും അവസാനത്തേതുമായ ഒരു പഠിപ്പിസ്റ്റിൻ്റെ ഒരു ഗുണഗണമാണ് ദേ ആർ റിസേർവ്ഡ്. അവർ വളരെ റിസേർവ്ഡാണ്, അതായത് ഉൾവലിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ്. കൂടാതെ ബാക്കിയുള്ള ആൾക്കാരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. അതായത് ഒരു ക്ലാസ്സിൽ നല്ല A+, ഫുൾ A+ നേടുന്ന ഒരു 100% മാർക്ക് നേടുന്ന ഒരു വിദ്യാർത്ഥി, അദ്ദേഹത്തിന് സ്വന്തമായി നോട്ട്സ് ഉണ്ടാവും, അദ്ദേഹത്തിന് സ്വന്തമായ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, അദ്ദേഹത്തിന് സ്വന്തമായ പേഴ്സണാലിറ്റി ഉണ്ടാവും. എന്തുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിക്കുന്നത് ആ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള ആൾക്കാർ അവർക്ക് മാർക്ക് ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ അവർക്ക് നല്ല ഗ്രേഡ് ഇല്ലാത്തത് കൊണ്ടും അവരൊരു തോൽവി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അദ്ദേഹത്തിൻ്റെ തെറ്റായ ധാരണയാണ്. ഈ തെറ്റായ ധാരണ മുൻനിർത്തിക്കൊണ്ട് ഞാനാണ് എല്ലാത്തിലും ശരിയെന്നുള്ള ആ വിശ്വാസം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങ് കയറിക്കൂടിയാൽ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം ഈ ഒരു അന്ധമായ വിശ്വാസത്തിൽ കരുതി മുന്നോട്ട് നീങ്ങിയാൽ ഏകദേശം ഒരു സമയത്ത്, അതായത് നമ്മുടെ ആ തെറ്റ് തിരുത്താൻ പറ്റാത്ത ആ സമയത്തായിരിക്കും ശരിക്കും നമ്മൾ ഈ തെറ്റിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. അതായത് ഞാൻ മാത്രമാണ് ശരി, ഞാനാണ് ശരിക്കും, ആൾക്കാർ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ള ആ ഒരു ആരെയും അങ്ങോട്ട് പോയി അല്ലെങ്കിൽ അങ്ങോട്ട് സഹായം ചോദിക്കേണ്ട ആളല്ല എന്ന രീതിയിലാണ് വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമ്പനിയിലും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ജോബിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് തെറ്റായ സിഗ്നൽസ് ആയിരിക്കും അത് തരുന്നത്. കൂടാതെ നമ്മളുടെ വിജയത്തിന് അതൊരു നെഗറ്റീവ് ഫീലിംഗ് കൂടി നൽകുമെന്നുള്ളതാണ്. ഗാന്ധിജി പറഞ്ഞതുപോലെ നൺ ഓഫ് us is smarter than all of us, അതായത് ഞാൻ ഒറ്റയ്ക്ക് സ്മാർട്ട് അല്ല, ശരിക്കും കൂടുതൽ ആൾക്കാർ ചേർന്ന് സ്മാർട്ടാക്കുന്നത്. അതായത് എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ എന്നേക്കാളും കഴിവുള്ള എത്രയോ ആൾക്കാർ, പല വിഭാഗങ്ങൾ, പല ജീവിത ശൈലികൾ, ജീവിത രീതികളിൽ എന്നേക്കാളും പോസിറ്റീവും എന്നേക്കാളും കൂടുതൽ കഴിവുകളുള്ള ആൾക്കാരുണ്ട്. ഇവരാണ് ശരിക്കും വിജയം നേടാൻ അർഹർ. ഞാൻ അർഹനെന്ന പോലെ തന്നെ അവരും അർഹരാണെന്നുള്ള ആ ഒരു സ്വയം മനസ്സിലാക്കുന്ന ആ മനസ്സിലാക്കലാണ് ഒരാളുടെ വിജയത്തിന് കൂടുതൽ ആക്കവും പ്രകാശവും തിളക്കവും നൽകുന്നത്. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് ശരിക്കും ഒരു പഠിപ്പിസ്റ്റിന് അദ്ദേഹത്തിൻ്റെ വിജയങ്ങൾ, അദ്ദേഹത്തിന് കൂടുതൽ വിജയങ്ങൾ, തോൽവിയിൽ നിന്ന് തോൽവിയെ വിജയമായി മാറ്റാൻ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് അബൌട്ട് 5 ട്രൈറ്റ്സ് അബൌട്ട് എ പഠിപ്പിസ്റ്റ്. പഠിപ്പിസ്റ്റുകൾ എങ്ങനെ ഒരു ദുരന്തമാകുന്നു എന്ന ഒരു ഡിസ്കഷനായിരുന്നു ഇന്ന് എഡ്യൂക്കേറ്റർ ഡെയിലി ഷോയിൽ നമ്മൾ ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദ എഡ്യൂക്കേറ്റർ ഡെയിലി അല്ലെങ്കിൽ ദ എഡ്യൂക്കേറ്റർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുമായി ഷെയർ ചെയ്യുക.